Hi friends, welcome to my YouTube channel Ambency. Our channel name Help Me Load. Innu parayan povunnathu nammude gas stove engane clean cheyyam ennanu. Ente adutha ottiri peru chodichathaanu idu. Kshemikkanam enikku samayillanjonda njan ee video thayaarakkanathu. Valare elupamaanu idu cheyyan. Etra valiya azhukkum nannayi pogan njan ee rendu tips parayunu. Adil edengilum cheythal mathi. Aadyam cheyyandathu endaanu vacha ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വാഷിംഗ് പൗഡറും ഇട്ട് കലക്കി പതപ്പിച്ച് ഈ വെള്ളത്തിൽ ആദ്യം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ പാർട്സ് എടുത്ത് ഇതിൽ മുക്കിയിടുക. അതായത് പാൻ സപ്പോർട്ട് സ്റ്റാൻഡ്, ട്രിപ്പ് ട്രേ, സ്റ്റൗ പ്ലേറ്റ്സ്, ബേണർ, ഇങ്ങനെ പുറമേ ഇളക്കാൻ പറ്റുന്നതെല്ലാം ഈ വെള്ളത്തിൽ മുക്കിയിടുക. പേരൊക്കെ എങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്. ഈ പടത്തിൽ കാണുന്നതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒത്തിരി അഴുക്കുണ്ടേൽ അതെല്ലാം കുതിർന്ന് ഇളകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടാൻ പറഞ്ഞത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വാഷിംഗ് പൗഡറും എടുത്ത് ലേശം വെള്ളമൊഴിച്ച് പേസ്റ്റ് ആക്കുക. ഇതിൽ ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ സ്ക്രബ്ബർ എന്തെങ്കിലും ഈ പേസ്റ്റിൽ മുക്കി നമ്മുടെ ഗ്യാസ് സ്റ്റൗ നല്ലതുപോലെ ഉരച്ച് കഴുകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോറൽ വീഴുന്ന ടൈപ്പ് സ്റ്റൗ ആണെങ്കിൽ അതനുസരിച്ചുള്ള സ്പോഞ്ച് ടൈപ്പ് ഉപയോഗിക്കുക. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എൻ്റെ സ്റ്റൗ സാധാരണ ഇങ്ങനെയുള്ളതാണ്. ഞാൻ റഫായുള്ള സ്ക്രബ്ബർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ പോറലൊന്നും വീണിട്ടില്ല. വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുന്നത് ഈ സ്റ്റൗ ആണ്. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കുക എന്തുപയോഗിച്ച് ഉരച്ച് കഴുകണം എന്നുള്ളത്. ഇത് നല്ലതുപോലെ ഉരച്ച് കഴുകി തുടച്ച് എടുക്കുക. നല്ല ഉണങ്ങിയ തുണി കൊണ്ട് ലാസ്റ്റിൽ തുടച്ചെടുക്കുക. നിങ്ങൾക്ക് അതിൻ്റെ നോബ് ഊരാൻ അറിയാമെങ്കിൽ അതും ഊരി കഴുകി ക്ലീൻ ആക്കാം. ഇനി ഒത്തിരി എണ്ണയോ വെള്ളമോ ഒക്കെ വീണ് കരിഞ്ഞുണങ്ങി പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ ഉരച്ച് കഴുകിയിട്ടും പോയില്ല എങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡ കുഴച്ച് ആ ഭാഗത്ത് അല്പനേരം അങ്ങനെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം ഉരച്ച് കഴുകിയെടുക്കുക. അപ്പോൾ ഗ്യാസ് ക്ലീൻ ആയി. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഉരച്ച് വെച്ചിട്ട് പോകാത്ത ഒത്തിരി കരിഞ്ഞു പിടിച്ചത് ചിലർ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കാറുണ്ട്. ഞാനത് ഇവിടെ പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഈ ബേക്കിംഗ് സോഡ വെച്ചാൽ തന്നെ മൊത്തം ഇളകിപ്പോകും. ഇനി ഗ്യാസ് നമ്മൾ ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചതിന് ശേഷം ഈ വെള്ളത്തിലിട്ടിരിക്കുന്ന ഓരോന്നും ഇതുപോലെ ഉരച്ച് കഴുകിയെടുക്കാം. അതിനുശേഷം ഈ പാർട്സ് നല്ലപോലെ തുടച്ച് വെയിലത്ത് വെക്കാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് തുടച്ചൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ നല്ലതുപോലെ തുടച്ചെടുത്താലും മതി, എനിക്കിവിടെ വെയിലൊന്നും കൊള്ളിക്കാൻ പറ്റില്ല. നല്ലതുപോലെ തുണച്ചെടുത്ത് അതുപോലെ വീണ്ടും യൂസ് ചെയ്യുകയാണ് പതിവ്. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നാരങ്ങാ നീരും വിനാഗിരിയും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു സ്ക്രബ്ബറിൽ വെച്ച് വേണേൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് നാരങ്ങ മുറിച്ചിട്ട് ഇത് ഓരോ മുറി ഈ വിനാഗിരിയിൽ മുക്കിയിട്ട് ഈ നാരങ്ങാത്തോട് കൊണ്ട് തന്നെ സ്റ്റൗ അങ്ങ് ഉരച്ച് കഴുകും. അപ്പോൾ നാരങ്ങ നീരും അതിനകത്താവും, വിനാഗിരി ഇതിനകത്താവും. ഇടയ്ക്ക് വിനാഗിരിയിൽ മുക്കിയിട്ട് ഇതുപോലെ ഉരച്ച് കഴുകിയാൽ മതി. ഈ രണ്ട് മെത്തേഡും നല്ലതാണ്, ഒരു പ്രശ്നവുമില്ല. ഞാൻ വർഷങ്ങളായി ചെയ്യുന്നതാണ്. പിന്നെ ഒത്തിരി അഴുക്കൊന്നും ഇല്ല എങ്കിൽ ഞാൻ സാധാ വാഷിംഗ് പൗഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചൊക്കെ കഴുകി ക്ലീൻ ആക്കാറുണ്ട്. എല്ലാത്തിലും ഉപരി അന്നുള്ള അഴുക്കുകൾ അന്നന്ന് തന്നെ ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ ഈ പ്രശ്നമൊന്നും വരില്ല. എല്ലാം കൂടി ഇന്ന് ജാം ആകുമ്പോൾ ആണ് ഉണങ്ങി പിടിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുന്നതും ക്ലീൻ ചെയ്യാൻ പ്രശ്നമാകുന്നതും. അപ്പോൾ ഇതാണ് എനിക്കറിയാവുന്ന മെത്തേഡുകൾ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ ഇവിടെ കമൻറ്റായി ഇടുക, അത് ഞാനും ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റായി ഇടുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട വീഡിയോയുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.